ഹലോ, ഗുഡ് മോർണിംഗ്. 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 ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മാം. 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 മോർണിംഗ്. Okay, so now let's start. Are you ready? Yes. Yes, ma'am. Yes, ma'am. Yes. Yes. So before the class, once again, I am going to remembering you that you all have to mute your device. Otherwise, it will be a disturbance to all. So be careful to mute your device unless I am asking you something. ഇനി ഞങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ അതിന് റിപ്ലൈക്ക് വേണ്ടി മാത്രം നമ്മളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് ആസ് സൂൺ ആസ് റിപ്ലൈ കഴിഞ്ഞ് കഴിയുമ്പോൾ യു ഹാവ് ടു മ്യൂട്ട് ഇറ്റ്. നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. വീണ്ടും വീണ്ടും നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇൻ ബിറ്റ്വീനിൽ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒക്കെ അൺമ്യൂട്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, മറന്നു, അത് മ്യൂട്ട് ചെയ്യാൻ മറന്നു. സോ ദാറ്റ് അതുകൊണ്ടുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് വളരെ അധികമാണ്. എഗെയിൻ എന്താ പറയാ, ഇവിടെ നടക്കുന്ന ബാച്ചസിലൊക്കെ ഇപ്പൊ സ്ട്രെങ്ത് കൂടുതലുള്ളപ്പോ നമുക്ക് ഒരാള് അൺമ്യൂട്ട് ചെയ്താൽ മതി, ആ ഡിസ്റ്റർബൻസ് ആണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ എക്കോ പോലെ വരും, അപ്പൊ അവര് അത് റെസിപ്പിയന്റിന് ക്ലിയർ ആകുന്നുണ്ടാവില്ല. അപ്പൊ അവര് ഇങ്ങനെ പേഴ്സണലായിട്ട് നമുക്ക് ഇങ്ങനെ മെസ്സേജുകൾ ഓഫീസിലേക്ക് വരുന്നുണ്ട്. ഇത് ഇൻ ബിറ്റ്വീനില് ആരെങ്കിലും ഒക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് നമുക്കത് ക്ലിയർ ആകുന്നില്ല, അത് മനസ്സിലാകുന്നില്ല എന്താണെന്ന്, ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് പോകും, അപ്പൊ അടുത്തത് ആ പറയുന്നത് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒക്കെ സംഭവങ്ങൾ അവൻ വിട്ടുപോയിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുക, നമ്മുടെ ക്ലാസ്സിൽ ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മ്യൂട്ട് ചെയ്തിരുന്ന് വ്യക്തമായിട്ട് കേൾക്കാം. ലാസ്റ്റ് നമുക്കൊരു എന്തെങ്കിലും ക്ലാരിഫിക്കേഷന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കും, ക്ലിയർ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കും. അതുണ്ടെങ്കിൽ അന്നേരം അവർ ചോദിക്കും. അപ്പൊ ആ സമയത്ത് നിങ്ങളൊന്ന് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ അന്നേരം നമ്മളൊന്നുകൂടി പറയുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം യു ഹാവ് ടു മ്യൂട്ട് എക്സ്ട്രിക്ട്ലി, അത് പറയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുന്ന കാര്യം. ഏത് ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ, എന്റെ മാത്രമല്ല, ഞാനിവിടെ എല്ലാ ക്ലാസ്സിലും കയറിയപ്പോ പറയും, എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ഞാൻ വരുമ്പോ എന്റെ ക്ലാസ്സിൽ ചോദിക്കാൻ, ഡൗട്ട്സ് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞേക്കണേ.
ഇത് എത്ര പ്രാവശ്യം പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാവും. പിന്നെയും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ടീച്ചേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. അവർക്ക് അതിന് ആൻസർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. മാത്രമല്ല നിങ്ങൾക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടുകയില്ല. ആൻസർ ടൈം വിൽ ഗോ, അങ്ങനെ നിങ്ങളുടെ സമയവും വെറുതെ പാഴായി പോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു വളവ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ടീച്ചറിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ടീച്ചേഴ്സിന്റെ ടോപ്പിക്കിനെ കുറിച്ച് ഇഫ് യു ഹാവ് എ ഡൗട്ട് യു ക്യാൻ ക്ലിയർ, അവിടെ തന്നെ അത് ക്ലിയർ ചെയ്യാം. അല്ലാത്ത ഏതെങ്കിലും ഡൗട്ടുകളാണെങ്കിൽ ജസ്റ്റ് അവരോട് അത് ചോദിക്കരുത്. അവരോട് ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഒരു കാര്യം ടീച്ചറിനോട് മിസ്സിനോട് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ മാത്രം മതി. എന്താണെന്ന് അവിടെ വിശദീകരിച്ച് സമയം കളയണ്ട. ഒരു കാര്യം ഡൗട്ട് ചോദിക്കാനാ, അതായത് നമ്മുടെ എടുക്കുന്ന ടോപ്പിക്കിനെ സംബന്ധിക്കുന്നതല്ല, അല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്ത് വെച്ചിരുന്ന എന്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞാൻ അത് എന്താന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ വരും നിങ്ങളുടെ മുമ്പിൽ എല്ലാം ഇപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നതാണല്ലോ, എന്തായാലും ക്ലാസ് എടുക്കാൻ വരാതിരിക്കാൻ പറ്റില്ല. അപ്പോ വൺസിന് എങ്കിലും നമ്മുടെ മുമ്പിൽ ഫേസ് ടു ഫേസ് കാണും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതുവരെ നമ്മളൊന്ന് കുറച്ച് എന്താ പറയാ പേഷ്യൻസോടെ ഇരിക്കുക എന്നുള്ളതാണ്. ഇനി ഇടയിൽ മ്യൂട്ട് ചെയ്യരുത്, അൺമ്യൂട്ട് ചെയ്യരുത് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത് വരുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാളുകൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവില്ല എന്നാണ്. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ഇൻഫോർമേഷൻ ആണ് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ അത് തന്നെയാണ്. ഇടയിൽ നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളങ്ങോട്ട് മാറും ജസ്റ്റ്. അപ്പൊ തന്നെ എന്താ പറയാ, നമ്മളത് കേൾക്കാണ്ട് അവിടെ നിന്നിട്ട് നമ്മൾ ആളുടെ പേര് വിളിക്കും, മ്യൂട്ട് ചെയ്യും, മ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഞാനും പിന്നെ പിള്ളേരും എല്ലാവരും കൂടി ഇങ്ങനെ മെസ്സേജും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കും. ആര് കേൾക്കാനും ആര് കാണാനും ഈ പറഞ്ഞാണ് അവിടെ ഉണ്ടെങ്കിലല്ലേ ഇത് അവർക്ക് വിസിബിൾ ആകുള്ളൂ, അല്ലെങ്കിൽ കേൾക്കുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. നിങ്ങൾ അത് മ്യൂട്ട് ചെയ്തിരിക്കുക. ഏതെങ്കിലും കാര്യത്തിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം നമ്മള് അത് സമയത്തരും. ഈ ഒറ്റ മണിക്കൂർ ഇരുന്നിട്ട് റേഡിയോ പോലെ ആരുടെ സംസാരിക്കാനൊന്നും പോകുന്നില്ല. ഇടയ്ക്ക് ചോദിക്കും ക്ലിയർ ആണോ ഇന്നാണോ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്ന ആള് അവിടെ ഞാൻ പേര് വിളിക്കും. അപ്പൊ ആ പേര് വിളിക്കുന്ന ആളുകളെ ഒന്ന് പറയാം. എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടത്തോടെ പറഞ്ഞാലും അത് ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്താ പറഞ്ഞതെന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല. എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോഴേ അതിന് പകരം ഒരാളുടെ പേര് വിളിക്കുകയാണെങ്കിൽ ആ ആളുകളെ ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. നമ്മൾ എടുക്കുന്ന ടോപ്പിക്കുകൾ പിറ്റേ ദിവസം വരുമ്പോ നിങ്ങളൊന്ന് മനസ്സിലാക്കിയൊക്കെ പഠിച്ചൊക്കെ വരിക. അപ്പൊ അതൊന്ന് നമ്മൾ റിവൈൻഡ് ചെയ്യും അല്ലെ, അടുത്ത ക്ലാസ്സിൽ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. കാരണം ഒരു ടീച്ചർ അല്ല, രണ്ട് ടീച്ചേഴ്സ് ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. 2 hours ക്ലാസ് ആണല്ലോ. അപ്പൊ 1 hour കഴിച്ച് രണ്ട് ടീച്ചേഴ്സ് വന്ന് മാറി വരുമ്പോ രണ്ട് ഡിഫറെന്റ് ടോപ്പിക്സ് ആണ് അവർ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അത് മുഴുവൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ രണ്ട് പേരുടെ പേരും അതുപോലെ തന്നെ അവരുടെ നോട്ട് ബുക്സ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ നിങ്ങൾ അത് പഠിക്കാനായിട്ട് ആ രണ്ട് ടോപ്പിക് വായിച്ചു നോക്കി മനസ്സിലാക്കി ഇരിക്കാനായിട്ട് നോക്കാം. ആൻഡ് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്ന മോക്ക് ടെസ്റ്റുകൾക്ക് ആൻസേഴ്സും കൊടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ വീണ്ടും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പിലേ തന്നെ പറഞ്ഞത്. അത് ആദ്യം തന്നെ പറഞ്ഞില്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ എന്റെ ക്ലാസ്സിനെ ബ്രേക്ക് ചെയ്ത് അത്തരം ഇൻഫോർമേഷൻസ് തരേണ്ടി വരും. ഇത് എന്റെ മാത്രം ക്ലാസ്സിലത്തെ കാര്യമല്ല പറയുന്നത്. ഏത് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ വന്നാലും അങ്ങനെ ചെയ്യണം. അതർവൈസ് നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റെല്ലാവർക്കും വേണ്ടി ഒരാള് എന്തെങ്കിലും രീതിയിൽ ഇതുപോലെ പറയുന്ന കാര്യം ശ്രദ്ധിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറ്റുക, നമ്മൾക്ക് ഇവിടെ നിന്ന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓൺ മ്യൂട്ട് കൊടുക്കും. ദാറ്റ് മീൻസ് യു കെ നോട്ട് റെസ്പോണ്ട് എനിത്തിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ ഓൺ മ്യൂട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ തന്നെ പോകും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു എന്താ പറയാ, അതൊരു ലാസ്റ്റ് സ്റ്റെപ്പാണ്, നമ്മളുടെ ഏറ്റവും ലാസ്റ്റത്തെ സൊല്യൂഷനാണ്. നമ്മളുടെ മുമ്പിലുള്ള സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങളുടെ ഫിംഗർടിപ്പിലാണ്. അപ്പൊ നിങ്ങൾ അത് അൺമ്യൂട്ട് ചെയ്യാതെ ഇങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും അല്ലെങ്കിലും കാര്യങ്ങൾ അവിടെ ജസ്റ്റ് ഒരു മെസ്സേജ് പോലെ രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ ചേർന്ന ഒരു മെസ്സേജ് പോലെ അവിടെ കാണിച്ചാൽ എനിക്ക് കാര്യം മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒരു തമ്പോ അങ്ങനെ എന്തെങ്കിലും ഇടുമ്പോ ഇറ്റ്സ് ഓക്കെ വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മെസ്സേജ് ആയിട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓക്കെ. അതർവൈസ് ഇറ്റ് വിൽ ബി വെരി ഡിസ്റ്റർബൻസ് ടു ദ ക്ലാസ്. നമ്മുടെ മൊത്തം ക്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്യും, അവസാനം ഒന്നും ഇല്ലാണ്ടാവും. വെറുതെ ഒരു മണിക്കൂർ ഇരുന്ന് ഞാനിവിടെ ഇരുന്ന് എന്റെ സ്ട്രെങ്ത് കൂടുതലും എടുത്ത് പറഞ്ഞത് കൊണ്ടുവരും മിച്ചം അവിടേക്കൊന്നും കിട്ടിയിട്ടില്ല. ഇത്രയും കുട്ടികൾ 148 സ്റ്റുഡൻസ് ആണ് ഈ ഒരു ക്ലാസ്സിന് വേണ്ടി ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 148 രണ്ടെണ്ണം ഞങ്ങളായിരിക്കും, ഒന്ന് എന്റെ പ്രസന്റേഷൻ ഒന്ന് ഞാനും. അപ്പൊ 46 ഉണ്ട്. അപ്പൊ 146 സ്റ്റുഡൻസും നിങ്ങൾ മ്യൂട്ട് ചെയ്ത് തന്നെ ഇരിക്കണം. ഒരാൾ പോലും മതി എന്ന് എന്ത് ചെയ്യാൻ പാടില്ല, അൺമ്യൂട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ ചോദിക്കുകയാണെങ്കിൽ മാത്രം അതിന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. അതർവൈസ് ഇറ്റ് വിൽ ബി ഓക്കെ. അപ്പോ സോ നമ്മളൊരു പുതിയ ഒരു കാര്യം നിങ്ങൾ എന്താ പറയാ പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്, ഒരു പുതിയ കോഴ്സ്.
പഠിക്കാനായിട്ട് നമ്മൾ തുടങ്ങാം. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ക്ലാസ്സാണ് നമുക്ക്, ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ക്ലാസ്സാണ്. സോ എല്ലാം നമുക്ക് എല്ലാം എന്താ പറയാ, സർവശക്തനിൽ അല്ലെ, ഓൾമൈറ്റിയില് എന്താ പറയാ, സാക്രിഫൈസ് ചെയ്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അല്ലെ. അപ്പൊ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഫോർ യുവർ ക്ലാസ്സസ്. നിങ്ങളുടെ ക്ലാസ്സസിനും നിങ്ങളുടെ ഈ ഒരു പുതിയ ഒരു ബിഗിനിങ്ങിന് നിങ്ങൾ തുടക്കം കുറിച്ചതിനും ഒക്കെ നിങ്ങൾക്ക് വെരി ബെസ്റ്റ്, നിങ്ങൾക്ക് ഒരു നല്ല ആശംസ നേരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയാണ്. സോ ഷാൽ വി സ്റ്റാർട്ട് അവർ ക്ലാസ്സസ്? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താ പറയാ, ഞാൻ പറഞ്ഞിരുന്നു നമ്മൾക്ക് തന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ആസ് ഫോർ മൊഡ്യൂൾസ്, നാല് മൊഡ്യൂളുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ, അങ്ങനെ രണ്ട് ഡിഫറെന്റ് സെക്ഷൻസ്. മീൻസ് അതായത് ഒരു ഹാഫ് പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാംസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് മൊഡ്യൂൾസ് ചാപ്റ്റർ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അലോട്ട് ചെയ്ത് ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് ഓരോരുത്തർ കയറി അവരവരുടെ ക്ലാസ്സുകൾ അവർക്ക് കൊടുത്തിരിക്കുന്ന അലോട്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്സുകൾ നിങ്ങൾക്ക് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും, നിങ്ങൾക്ക് ക്ലാസ്സസ് എടുത്ത് തരുന്നതായിരിക്കും. ആൻഡ് യു ഹാവ് ടു കീപ് എ നോട്ട് ബുക്ക് ഫോർ ഈച്ച് ആൻഡ് എവറി ടീച്ചേഴ്സ്. നിങ്ങൾക്ക് എടുക്കുന്ന ടീച്ചേഴ്സിന്റെ പേരിൽ ഒരേ നോട്ട് ബുക്ക് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാല് നോട്ട് ബുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വേണ്ടിയും ഒരെണ്ണം നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നോട്ട് ബുക്ക്സ് കീപ്പ് ചെയ്യണം. അപ്പൊ എന്റെ പേരിലൊരു നോട്ട് ബുക്ക് ഇപ്പൊ കയ്യിൽ ഉണ്ടായിരിക്കണമായിരുന്നു. ഞാൻ നോട്ട് ബുക്ക് ഉണ്ടെന്ന് പേര് വെച്ചേക്കണമെന്ന് എന്തായാലും പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ പേര് മാത്രമേ എഴുതാനുള്ളൂ. എന്റെ പേരറിയാലോ, പേരൊക്കെ എല്ലാവർക്കും അറിയാലോ. എന്നെ കണ്ടോ എപ്പോഴെങ്കിലും? എന്നെ കണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? ആദ്യമായിട്ട് കാണുകയാണോ? ഇനി കോട്ടിന്റെ പകൽ അറിയുമെന്ന് അറിയാനാണ്. ഞാൻ അന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൊടുത്തത് ഞാനില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നല്ല, എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നല്ല. ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നത് ഞാനാണ്. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ കോട്ടിട്ടില്ല. ഇപ്പൊ കോട്ടിട്ട് വേറെ ലുക്ക് ആയോ എന്ന് അറിയാൻ വേണ്ടി, മുഖത്തിൽ മാറ്റൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് ഞാൻ തന്നെയാണ്. എന്റെ പേര് നിഷ എന്നാണ്, നിഷ NISH, നിഷ എന്നാണ് എന്റെ പേര്. അപ്പൊ നമ്മള് ആണ് ആദ്യത്തെ ക്ലാസ് നമ്മൾ തുടങ്ങാൻ പോണേ. ഓക്കെ, അപ്പോ എന്റെ ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ നമ്പറിന് യാതൊരു പ്രാധാന്യമില്ല, ചാപ്റ്ററിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, പേര് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളില് വി ഹാവ് 35 ചാപ്റ്റേഴ്സ്, 35 ചാപ്റ്റർ ഉണ്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളില്. അത് ടീച്ചേഴ്സ് എല്ലാവരുമായിട്ടാണ് എടുത്തു തീർക്കുക. 35 ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തു കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കിയേക്കണം. അതിനു വേണ്ടിയിട്ട് ചാപ്റ്ററിന്റെ പേര് കൃത്യമായി എഴുതി വെക്കുക. ഇനി ബൈ ചാൻസ് ഏതെങ്കിലും ചാപ്റ്റർ ആരെങ്കിലും മിസ്സായെങ്കിൽ അതെന്നെ അറിയിക്കാൻ വേണം. ഇപ്പൊ ഈ 1 and 2 മൊഡ്യൂൾ തീർന്നതിനോടൊപ്പം ഒപ്പം തന്നെ 35 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഞങ്ങൾ എല്ലാവരും കൂടി. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലും ഒക്കെ ഒരു മിസ്സായോ എന്നറിയാൻ വേണ്ടിട്ട് ആ ടീച്ചേഴ്സിന്റെ പേരിൽ ഒരു ബുക്ക് വെച്ചിട്ടല്ലോ, ടീച്ചേഴ്സിന്റെ ആ ബുക്കിൽ ഓരോ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ എന്റെ ഞാൻ എടുക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ, ചാപ്റ്റർ നമ്പർ 5 ആണ്. ചാപ്റ്ററിന്റെ നമ്പറിന് യാതൊരു പ്രസൻസ് ഇവിടെ ഇല്ല കേട്ടോ, ഒരു ആവശ്യമില്ല, അതിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ആ ചാപ്റ്ററിന്റെ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതിന്റെ പേര് ബുക്കിലും കൊടുക്കുക. നിഷ എന്നാണ് എന്റെ പേര്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ സബ്ജക്ട് വൈസ് നമ്മൾ ബുക്കില് ലേബലിൽ പേര് ചെയ്തു അല്ലെ, ഹിന്ദി ഇംഗ്ലീഷ് മാത്സ് എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ അങ്ങനെ പേരില്ല, യു ഹാവ് ഓൺലി 1 book, ഒരു ബുക്കാണ്. അത് ടീച്ചേഴ്സിന്റെ പേരിലാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ടീച്ചേഴ്സിന്റെ പേരിലും നോട്ട് ബുക്ക് കീപ്പ് ചെയ്യാം. റൈറ്റ്, ക്ലിയർ? യെസ് മാം. യെസ്. സോ ആ ഒരു എനർജി ഇല്ലേ, ഇപ്പൊ വന്ന ആ ഒരു എനർജി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാൻ പോവാണ്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. സോ വി ഹാവ് ഓൾ ഗോൺ ടു എ ഹോസ്പിറ്റൽ ഫോർ ഡിഫറെന്റ് പേർപ്പസ് അല്ലെ. നമ്മള് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ പോയിട്ടുണ്ടോ? എന്താണ് ഇത്ര പല പല കാര്യങ്ങൾക്ക് നമ്മൾ എന്തിനാ ഹോസ്പിറ്റൽസിൽ പോകണം? രോഗം വരുമ്പോഴല്ലേ ഹോസ്പിറ്റൽസിൽ പോകല്ലോ, അല്ലാതെ പോകാറുണ്ടല്ലോ നമ്മുടെ ഹോസ്പിറ്റൽസിൽ അല്ലെ. നമ്മളുടെ ആരെങ്കിലും അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, ഏതെങ്കിലും പെർപ്പസിന് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സാധിക്കാനുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിലെ രോഗം എന്നുള്ള രീതിയിൽ മാത്രമല്ല മറ്റേതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ഹോസ്പിറ്റൽസിൽ പോകേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്.
അത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുമ്പോ നമ്മൾ അവിടെ ഇങ്ങനെ കൊറേ എന്താ പറയാ ഓരോ ഡോക്ടേഴ്സിന്റെ പേരുകളൊക്കെ നമ്മളിങ്ങനെ അവിടെ ഒരു നെയിം ബോർഡിനകത്ത് ആ സൈൻ ബോർഡിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ പേരുകൾ ഓരോ ഡോക്ടേഴ്സിന്റെ പേരും ഓരോ ഡിപ്പാർട്ട്മെന്റ് അവര് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പേര് വൈസൊക്കെ ആയിരിക്കും അവിടെ അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുക. കാർഡിയോളജിസ്റ്റ്, ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ പേരുമായിട്ടാണെങ്കിലും അവിടെ അവര് ഏത് ഇതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതെന്ന് എന്താ പറയാ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ അത് വെച്ചിട്ടുണ്ടായിരുന്നു ബോർഡിനകത്ത്. ഇതൊക്കെ നമ്മൾ കാണുന്ന സ്ഥിരമായിട്ടുള്ള കാഴ്ചകളാണ്. പക്ഷേ നമ്മൾ സാധാരണ നമ്മുടെ ഈ കേൾക്കാറുകളിൽ കാണാറുള്ളത് മാത്രമാണ് ഹോസ്പിറ്റൽസിലുള്ളത് ഡിപ്പാർട്ട്മെന്റ്സ്. ഇത്തരം ഹോസ്പിറ്റൽസിൽ കാണുന്ന ഡിപ്പാർട്ട്മെന്റുകളെല്ലാം നമ്മളുടെ അറിവിലുള്ള കാര്യങ്ങൾ മാത്രമാണോ അത് നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻഫോർമേഷൻ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ, നമ്മളുടെ അറിവുകൾ കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നമുക്ക് അറിയാതെ പോകുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ, നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഇത് കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ചില ആളുകൾ ഇതെല്ലാം കേട്ടവരായിരിക്കും, അതിന് യാതൊരു കുഴപ്പമില്ല. ചില ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മള് എന്താ പറയാ ഇപ്പൊ എന്താ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ജോബ് ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ BSc എം എസ് സി ഒക്കെ പഠിച്ച ചില ആളുകളാകാം, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽസിന്റെ ഒത്തിരി മിക്ക കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ ഇവിടെ കൊടുക്കുക. ബിക്കോസ് ഇതിനകത്ത് പ്ലസ് ടു ഏത് ഇതിൽ കാറ്റഗറിയിൽ പെട്ടവരായാലും സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ആ കാറ്റഗറി ഏതാണെന്ന് ഇവിടെ അതിന് യാതൊരു പ്രാധാന്യവും ഇല്ല. എല്ലാവർക്കും കൂടി എടുക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ ആ ലെവലിലായിരിക്കും നമ്മളിവിടെ ക്ലാസ്സുകൾ എടുക്കുക. അപ്പൊ ആ രീതിയിൽ നമ്മൾ കുറച്ച് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന എന്തിനാ എത്ര പാട് വെച്ച് ഇത്രയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ മാത്രമാണോ, ഈസ് ദർ എനി അതർ തിങ്സ് മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം. അത് എളുപ്പം നമുക്ക് ഒറ്റ സൈസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ ആണ്. ഇതിന്റെ ഒരു എക്സ്പ്ലെയിൻഡ് ഫോം ഇതിന്റെ താഴേക്ക് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് പേജിൽ യു ഹാവ് എ ടേബിൾ വിച്ച് ഷോസ് ദ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ ഫോമാറ്റിൽ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമാണ്. സി അക്കോർഡിംഗ് ടു ദിസ്, ഈ ഒരു ടേബിൾ പ്രകാരം വി ക്യാൻ സീ ദാറ്റ് ദ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. ഈ ടേബിളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ന മെയിൻ ഹെഡിങ് കൊടുത്തിട്ട് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 മെയിൻ 3 ഹെഡ്സ് ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിചാരണ അത് ഏതൊക്കെയാണ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് വൺ ഡെമറിറ്റോ, ദൻ സെക്കൻഡ് വൺ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് ദ തേർഡ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റും വാട്ട് എവർ സർവീസസ് ദേ ആർ പ്രൊവൈഡിങ് ടു ദ പേഷ്യൻസ്, അവിടെ വരുന്ന പേഷ്യൻസിനോടും മറ്റുള്ളവരോടും, പേഷ്യൻസ് മാത്രമല്ല വിസിറ്റേഴ്സ് റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഇവർക്കൊക്കെ അതിന് കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന്റെ ബേസിസില് ഈ പറയുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിലെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മൂന്നായിട്ടാണ്. ആൻഡ് ദേ ആർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഫ്രം ദ ടേബിൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ആ ഒരു ടേബിളിൽ നിന്ന് അതാണ് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. മൂന്ന് കാര്യങ്ങളായിട്ടാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റിൽ അവർ നൽകുന്ന സേവനങ്ങൾക്ക് അടിസ്ഥാനമായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, രണ്ടാമത്തേത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്, മൂന്നാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഐ തിങ്ക് യു ഹാവ് ഗോട്ട് ഇറ്റ്, പറഞ്ഞത് മനസ്സിലായിരിക്കും. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. യെസ്, ക്ലിയർ ആണ്. അപ്പൊ നമ്മൾക്ക് ഈ പറയുന്ന അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന്റെ ബേസിസില് എന്ത് ചെയ്യുന്നു, ഈ മൂന്ന് കാര്യങ്ങളായിട്ടാണ് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, അപ്പൊ നമുക്ക് നോക്കാം ഹൗ ദിസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് വൈ ദിസ് ക്ലാസിഫിക്കേഷൻ, എന്തിനാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷന്റെ ആവശ്യം. എല്ലാം കൂടി കൂട്ടിക്കൊഴിഞ്ഞിറങ്ങുന്നത് ഇപ്പൊ എന്ത് കാര്യത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യും, ഏത് മേഖലയിൽ നമ്മൾ നോക്കിയാലും ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹോസ്പിറ്റൽസിലും അവര് ഏത് രീതിയിലുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസിഫിക്കേഷൻ വന്നേക്കുന്നത്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്? എന്താണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്? ഓൺ വിച്ച് ബേസിസ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്? അവർ എന്താ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഹെഡ് അവിടെ വന്നിരിക്കുന്നത്? എന്ന് വെച്ചാൽ അവിടെ വരുന്ന പേഷ്യൻസിനെ ഏത് വിഭാഗത്തിലേക്ക് പെടുത്തണം? വെദർ ദ പേഷ്യൻസ് കമ്മിങ് ഫോർ ആൻ അഡ്മിഷൻ ദെൻ ഈസ് കോൾഡ് ഇൻ പേഷ്യൻ്റ് എന്ന് പറയുന്നത് അല്ലെ? ഓർ ദ പേഷ്യൻ്റ് ഈസ് കമ്മിങ് ഫോർ എ ഡേ സർവീസ് ഇറ്റ് ഈസ് കോൾഡ് ഔട്ട് പേഷ്യൻ്റ്. അതായത് വരുന്ന പേഷ്യൻസിന് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ചികിത്സയ്ക്കായിട്ട് വരുമ്പോൾ ഡയറക്ട്ലി ചികിത്സയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവർ വരുന്ന എന്ത് തെറാപ്യൂട്ടിക്, അതായത് അവർ വരുന്ന ചികിത്സ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാണോ അത് കിടത്തി ചികിത്സിക്കാൻ വേണ്ടി വരുന്ന പേഷ്യൻസ് ആണോ അതിനാണ് നമ്മൾ ഇൻ പേഷ്യൻ്റ് എന്ന് വിളിക്കുക. അല്ല, ഒരു ദിവസത്തെ വൺ ഡേയ്സ് ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നു. വൺ ഡേയ്സ് എന്ന് പറഞ്ഞാൽ കാലത്ത് വരുന്നു. ചില ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ രാവിലെ പോകും, ചീട്ടെടുത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്ന് വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി വൈകുന്നേരം ആവും. ചില അത് ചില ഹോസ്പിറ്റൽസിന്റെ ഒരു ഇതാണ്. കാരണം ഒത്തിരി ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം, ബിക്കോസ് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും കൂടി ഒരു ഫാർമസിയും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും കൂടി ചിലപ്പോ ഒരു ലാബൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ അത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തി കഴിയുമ്പോഴേക്കും ഇറ്റ് വിൽ ടേക്ക് ടൈം, ഒരു ദിവസമൊക്കെ ചിലപ്പോൾ എടുക്കും. ബട്ട് എന്നാലും ബൈ ദ എൻഡ് ഓഫ് ദി ഡേ അവര് എന്തായാലും ബൗണ്ടറി വിട്ട് പോയിട്ടുണ്ടായിരിക്കും. അതിനെയാണ് നമ്മള് ഒപി അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ വരുന്ന പേഷ്യൻസ് ഏത് രീതിയിലുള്ളെന്ന് അനുസരിച്ചിട്ടാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ OPD ആൻഡ് IPD ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു OPD ആൻഡ് IPD വിച്ച് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യൻസ്. പേഷ്യൻസ് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ IP എന്ന് വെച്ചാൽ ഇൻ പേഷ്യൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും രോഗവുമായിട്ട് വരുന്നു, അത് കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഷുഡ് ബി അവരെ എന്ത് ചെയ്യണം, ദേ ഷുഡ് ബി അഡ്മിറ്റഡ്, അവരെ അഡ്മിറ്റ് ചെയ്യണം, അത് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പൊ IP അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരായി ആരായി ഇൻ പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ അഡ്മിഷൻ ഓഫ് എ പേഷ്യൻ്റ് ഇറ്റ് ബിക്കംസ് അവരാരായി മാറും ഇൻ പേഷ്യൻ്റ് ആകും. അപ്പൊ ഇൻ പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതും വർക്ക് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസില്. പിന്നെന്താണ് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെന്റ്? വരുന്നവരെല്ലാം പിടിച്ച് അവിടെ നടക്കണമെന്നില്ലല്ലോ, ഇല്ല. അവിടെ അത്രയും സിവിയറിറ്റി ഓഫ് ദ ഡിസീസ് മനസ്സിലാക്കി മാത്രമാണ് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകളൊക്കെ തീരുമാനിക്കുക. എല്ലാവരെയും പിടിച്ചു കിടത്തേണ്ട ആവശ്യമില്ല. ചിലപ്പോ റെഗുലർ ആയിട്ട് വരുന്ന തലവേദന പനിയൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ വന്ന് നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചു പോകും. അപ്പൊ അത് മാറാത്തൊക്കെ നിൽക്കുമ്പോഴാണ് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മൾ ഫോളോ അപ്പ് ഒക്കെ ചെയ്തു, ഡോക്ടർ പറഞ്ഞു വന്നു മരുന്നൊക്കെ കഴിച്ചു, രണ്ടു ദിവസം കഴിയുമ്പോൾ വരാൻ പറഞ്ഞു, രണ്ടു ദിവസം കഴിഞ്ഞ് വന്നു, വലിയ എന്താ പറയാ കുറവൊന്നുമില്ല, വീണ്ടും ചില ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. ആ ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ നോക്കിയിട്ടാണ് ഏതെങ്കിലും രീതിയിലുള്ള മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഡേയിൽ രണ്ടോ മൂന്നോ ഇഞ്ചെക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഗോ ആൻഡ് കം, നമ്മുടെ വീട്ടിൽ പോയി വരിക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ പേഷ്യൻറ്റ് ഷുഡ് ബി അഡ്മിറ്റ്. അപ്പൊ അവർക്ക് ഫർദർ ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് അവരെ അഡ്മിറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഈ അവർ വരുമ്പോൾ അവർക്ക് നൽകുന്ന ആ ഒരു സർവീസിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു വിച്ച് ഈസ് കോൾഡ് OPD ആൻഡ് IPD. വാട്ട് ഇറ്റ്സ് OPD മീൻസ് ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്, IPD മീൻസ് ഇൻ പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലായോ? ഒറ്റ കാര്യമാണ് പറഞ്ഞത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ആ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ക്ലാസിഫിക്കേഷൻ ആണ് OPD വിച്ച് ഈസ് നോൺ ആസ് ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് IPD വിച്ച് ഈസ് നോൺ ആസ് ഇൻ പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്. അതാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ട് വിഭാഗം ഉണ്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ, ഒന്ന് IPD ഒന്ന് OPD എന്നാണ് മനസ്സിലാക്കുക. അതിന്റെ എക്സ്പാൻഡഡ് ഫോം മറക്കണ്ട. OPD ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് ഒത്തിരി എക്സ്പാൻഡഡ് ഫോംസ് അബ്രീവിയേഷൻസ് ആയിട്ട് തന്നെ, അതിന്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോം ഒത്തിരി പഠിക്കാനുണ്ട് നമുക്ക്, ഓരോ ചാപ്റ്റേഴ്സിലും ഉദ്ദേശിക്കുന്ന പോലെ. അപ്പൊ അതൊന്നും മറക്കാതെ നിങ്ങൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് പഠിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നോട്ട്ബുക്കിലേക്ക് നമ്മൾ നോട്ട്ബുക്ക് കീപ്പ് ചെയ്യാൻ പറഞ്ഞുണ്ടല്ലോ, അപ്പൊ ആ നോട്ട്ബുക്കിലേക്ക് ഐ തിങ്ക് ആവറേജ് ഒരു ടീച്ചർക്ക് ഒരു 7-8 ഒക്കെ ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കാനുണ്ടാകുമായിരിക്കും. അപ്പൊ അത്രയൊക്കെ ചാപ്റ്റേഴ്സ് നമുക്ക് ഒരു നോട്ട്ബുക്ക് ഇത്തിരി ഒരു 200 പേജിന്റെ നോട്ട്ബുക്ക്, കുഞ്ഞു 10 പേജിന്റെ നോട്ട്ബുക്ക് ഒന്നും വാങ്ങിച്ചിട്ടല്ലേ പറഞ്ഞേ. അത്രയൊക്കെ ഉണ്ടെങ്കിൽ അവർ തരുന്ന എക്സ്ട്രാ നോട്ട്സും നമുക്കും എന്തെങ്കിലുമൊക്കെ എഴുതിയൊക്കെ വെക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എഴുതി പിടിക്കുമ്പോഴാണ് കുറച്ച് നമുക്ക് ഓർമ്മയിലിരിക്കാം അല്ലെ. 10 പ്രാവശ്യം വായിക്കുന്ന 1 പ്രാവശ്യം എഴുതുന്നതും ഈക്വൽ ആണെന്നാ പറയാം. എന്ന് വെച്ചാൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് വായിച്ചോണ്ട് ഇരുന്നതിനേക്കാൾ നല്ലത് ആ വായിച്ചിട്ട് നമുക്ക് 1 പ്രാവശ്യം ഒന്ന് എഴുതി നോക്കുമ്പോൾ അത്രയും പറയാം, ഡബിൾ എഫക്റ്റ് ആണ് വരിക. അപ്പൊ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. റൈറ്റ്? ക്ലിയർ ആണോ?
Yes, yes. Yes, so we will move to the next department. അപ്പൊ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഏത്? സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. വാട്ട് യു മീൻ ബൈ സപ്പോർട്ട്? എന്താ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഒരു എന്താ പറയാ ഒരു താങ്ങ് അല്ലെ, താങ്ങ് എന്ന് പറയും അല്ലെ. നമുക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. എന്താ പറയാ വീട്ടമ്മമാരാണെങ്കിലും അവരുടെ ഹസ്ബൻഡ്സ് സപ്പോർട്ട് ഉണ്ടാകും, മക്കള് സപ്പോർട്ട് ഉണ്ടാകും അല്ലെ, പല കാര്യങ്ങൾക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഇവിടെ ഹോസ്പിറ്റലിനെയും സപ്പോർട്ട് ചെയ്യാൻ ദേർ ഷുഡ് ബി സം ഡിപ്പാർട്ട്മെന്റ്സ്. നമുക്കറിയാം ഒരു OPD IPD ഉണ്ടെങ്കിൽ മാത്രം ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാനായിട്ട് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിന് പറ്റില്ല. ഹോസ്പിറ്റലിൽ വേണ്ട സാധനം ഉണ്ടല്ലോ, IP വിഭാഗം ഉണ്ട്, ഇൻപേഷ്യന്റ് ആരുടെയെങ്കിലും രോഗം ഒന്ന് കൂടുതൽ സീരിയസ് ആണെങ്കിൽ അവരെ പിടിച്ച് അവിടെ കിടത്താം, അതുകൊണ്ട്. പിന്നെ എല്ലാ ദിവസവും വന്നു പോകുന്ന അല്ലെങ്കിൽ ഇന്ന് പേഷ്യന്റ് ഒന്നും മരുന്ന് വാങ്ങിച്ചു പോകാൻ പറ്റിയ ഒരു ഡിപ്പാർട്ട്മെന്റ് OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓക്കെ എവറിതിങ് ഈസ് ഓക്കെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ദേർ ഷുഡ് ബി സം ഡിപ്പാർട്ട്മെന്റ്സ്. അതിനേക്കാൾ ഉപരി ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഹോസ്പിറ്റൽസിന്റെ IPD-നെയും അതുപോലെ OPD-നെയും സപ്പോർട്ട് ചെയ്യാൻ ദേർ ഷുഡ് ബി സം ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് ഈസ് നോൺ ആസ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതിനെല്ലാം കൂടി കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ട് ചെയ്ത് ഹോസ്പിറ്റലിനെ മൊത്തം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. Supportive department is again categorized or classified into therapeutic department, general department, diagnostic department and informative department. നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് വീണ്ടും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ സപ്പോർട്ടീവ് പല രീതിയിലും സപ്പോർട്ട് ചെയ്യാലോ, ആ സപ്പോർട്ട്സ് അവർ കൊടുക്കുന്ന സപ്പോർട്ട്സിന്റെ ബേസിസിൽ അഗെയിൻ ദേ ആർ ക്ലാസിഫൈഡ്. അതിനെ വീണ്ടും വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ വിളിക്കുക തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻസ് അത് ഏതും ഓരോന്നൊക്കെ എന്തിന്റെ കീഴിൽ വരുന്നു എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ബിക്കോസ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വിച്ച് കംസ് അണ്ടർ തെറാപ്യൂട്ടിക്. ഈ താഴെ പറയുന്നതിൽ ഏതാണ് തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റിൽ വരിക, അല്ലെങ്കിൽ അതിനകത്ത് വരുന്നത് ഏതാണ്? ഫാർമസി, ഫിസിയോതെറാപ്പി, പിന്നെ ലോണ്ടറി, ഡയറ്ററ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വരാത്തത് ഏതാണ്? ലോണ്ടറി അതിനകത്ത് പെടുന്നതല്ല, അടുത്ത വിഭാഗത്തില ജനറലില് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക ഓരോ ക്വസ്റ്റ്യൻസും ഏത് രീതിയിലും ആകാം ചോദിക്കുക. ബിക്കോസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ, വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആണെങ്കിൽ നമുക്ക് കുറെ ഇങ്ങനെ ഇതിങ്ങനെ ആ ഭാഗത്ത് വരുന്നതൊക്കെ നമുക്ക് ഉൾക്കൊള്ളിച്ചൊക്കെ എന്തെങ്കിലും എഴുതാം. പക്ഷെ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഒരെണ്ണം തന്നെ 1 mark ആണ്. മറ്റേത് 2 mark ക്വസ്റ്റ്യൻ ഒക്കെയാണെങ്കിൽ 1.5 mark, 1.5 mark ഒക്കെ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് അങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആകുമ്പോൾ ഒരു ഒരെണ്ണം തന്നെ 1 mark പോയി തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് അങ്ങനെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ എന്താ പറയാ, അവര് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് സപ്പോർട്സ് എങ്ങനെയൊക്കെയാണോ കൊടുക്കുന്നത് അതിന്റെ ബേസിസിലാണ് തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ് എന്ന് 4 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈച്ച് ഹാവ് ഇറ്റ്സ് ഓൺ ക്ലാസിഫിക്കേഷൻ. ഇനി അതിനകത്തും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതില്? തെറാപ്യൂട്ടിക്. എന്താ ചിത്ര തെറാപ്യൂട്ടിക് എന്ന് പറയാൻ ചികിത്സയുമായി ബന്ധപ്പെട്ടത്, ചികിത്സാപരമായിട്ടുള്ളത് കേട്ടാ, ഇത് കൊടുക്കുന്ന ചികിത്സ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ. എന്നുവെച്ചാൽ ചികിത്സ കൊടുക്കുന്ന ഏതൊക്കെ രീതിയിലാ? ഒരു രോഗം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷൻ ചെയ്യുന്നു, ഡോക്ടറെ കണ്ട് പുറത്തിറങ്ങിയ രോഗമാകോ? ഡോക്ടറെ കണ്ട് പുറത്തിറങ്ങിയ രോഗം മാറോ? മാറോ? ഇല്ല 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 ഇല്ല. ഡോക്ടറെ കണ്ട് പുറത്തിറങ്ങിയ നമ്മുടെ രോഗം മാറുന്നില്ല. എന്താണ് നമ്മൾ ചെയ്യാം? ഡോക്ടേഴ്സ് വിൽ പ്രിസ്ക്രൈബ് സം മെഡിസിൻസ് ടു അസ് and also give some suggestions allengile some informations, some diet plans alle, some exercises. ഇതൊക്കെ ചിലപ്പോ നമ്മളോട് പറയും അല്ലെ. ഡോക്ടർ മെഡിസിൻ കുറിക്കും, അതോടൊപ്പം തന്നെ ചില അഡ്വൈസ് തരാം, ചില ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാം, ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയാം, ചില ഡയറ്റിക് പ്ലാൻസ് പറഞ്ഞു തരാം. ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ട് വളരെ നന്ദി ഉണ്ട്, പോരാ കൈ കെട്ടി ഓടി നമ്മൾ പുറത്ത് വീട്ടിലേക്കാണ് പോകാം. നോ, whatever the medicines is prescribed by the doctor, we will have to collect it from the pharmacy. അത് നമ്മൾ എവിടെ പോയി വാങ്ങിക്കും? എവിടെ നിന്ന് വാങ്ങിക്കണം? ഫാർമസി പോയി വാങ്ങിക്കണം. സോ അത് ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് കണ്ടോ. തെറാപ്യൂട്ടിക് എന്ന് പറയുമ്പോൾ ചികിത്സയാണ്, ചികിത്സയുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളത് കൊണ്ടാണ് ഫാർമസി ആ ഒരു ഗ്രൂപ്പിൽ വന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? പറഞ്ഞത് മനസ്സിലായോ? എന്തുകൊണ്ട് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനകത്ത് ഫാർമസി പെട്ടോ എന്ന് മനസ്സിലായല്ലോ. ബൈ ടേക്കിംഗ് ദീസ് മെഡിസിൻസ് ഓൺലി വി ക്യാൻ ക്യൂർ അവർ ഡിസീസ്. നമുക്ക് ആ മെഡിസിൻ കഴിച്ചാൽ മാത്രമേ നമ്മുടെ രോഗം ഭേദമാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഫാർമസി എന്ന് പറയുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇത് കംസ് അണ്ടർ തെറാപ്യൂട്ടിക് വിച്ച് ഈസ് എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? ഫാർമസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാർമസീനെ നമുക്ക് തെറാപ്യൂട്ടിക് വിഭാഗത്തിൽ പെടുത്താം. കാരണം നമ്മൾ ആ മരുന്നുകൂടി വാങ്ങിച്ചുകൊണ്ട് കഴിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നു, പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു, ഇന്നത് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു, ഓക്കെ
ഷുഗർ അവോയ്ഡ് ചെയ്യും. ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഷുഗർ അവോയ്ഡ് ചെയ്യും. സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യും. ചുമയൊക്കെ ആയിട്ടില്ലേ അത് നീ കുറച്ചാളത്തേക്ക് നിർത്ത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വലിച്ചാൽ നമ്മളെ വലിച്ചുകൊണ്ട് നടക്കും കുറെ കഴിയുമ്പോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ ഡയറ്റ് പറയും, ചിലപ്പോ കുറച്ച് എക്സസൈസ് ചെയ്യും, കുറച്ച് നടക്ക്, അല്ലെ? ഇപ്പൊ ചിരി ഫാറ്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകൾ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ പറയുമോ, കുറച്ച് നേരം നടക്ക്, രാവിലെ കുറച്ച് വൈകുന്നേരം ഒക്കെ നടക്കാൻ പോയിട്ട് എവിടെ ഇരിക്കാൻ പോലും സമയമില്ല, പിന്നെ എങ്ങനെ നടക്കുക എന്നൊക്കെ നമ്മളും ചിന്തിക്കും. പക്ഷെ പറയുമ്പോ ഓക്കെ ശരി, തലയൊക്കെ അടിയിട്ടൊക്കെ പോലും നടക്കാൻ പറ്റില്ല. ഒന്നാമത് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കുറെ പട്ടിയെ പേടിച്ച് നടക്കാൻ പറ്റില്ല, നടക്കുന്നൊക്കെ ഉണ്ടോ, ഇപ്പൊ മഴക്കാലൊക്കെ അല്ലേ, അതുകൊണ്ട് പറ്റില്ല. പിന്നെ ആണെങ്കിലോ വഴിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലോ ഒരു 100 പട്ടിയാണ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ റോഡിലൊക്കെ കിടക്കുന്നത് പേടിച്ചിട്ട്, അപ്പൊ നമുക്ക് പോകാൻ പറ്റാതെയാകും. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ഡയറ്റ്സും മറ്റു കാര്യങ്ങളും ഫോളോ ചെയ്യുന്നതോടൊപ്പം ഓൾസോ വി ഹാവ് ടു ടേക്ക് അവർ മെഡിസിൻ, അല്ലെ? നമ്മൾ മരുന്നും കൂടി കഴിക്കും. അപ്പൊ അത് കിട്ടുന്നത് ഫാർമസിയിൽ നിന്നാണ്. നെക്സ്റ്റ് എന്താണ്? തെറാപ്യൂട്ടിക് ചികിത്സയുമായിട്ട് ഡയറ്റ് ബന്ധമുള്ള മറ്റൊരു കാര്യമാണ് ഫിസിയോതെറാപ്പി. എല്ലാത്തിനും വേണമെന്നല്ല കേട്ടോ, പനിയായിട്ട് ചെന്നു പോയിക്കോ ഫിസിയോതെറാപ്പി പോയിട്ട് ചെയ്തിട്ട് വരാം എന്ന് പറയോ? ഇല്ല, അത് ഡിപെൻഡ്സ് അപ്പോൾ ദ ഡിസീസ്, അത് ആ വിഭാഗത്തിൽ വരുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഫിസിയോതെറാപ്പിയും ഡയറക്റ്റ് ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ നമ്മുടെ മസിൽസിന് ജോയിന്റ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഒക്കെ വരുമ്പോ മെഡിസിൻസ് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പൊ നടുവേദന, എപ്പോഴെപ്പോഴും നടുവേദന, ഒരു ഫിസിയോതെറാപ്പിക്ക് ആ ഒരു ചെറിയൊരു കോഴ്സ് ഒക്കെ ചെയ്യും എന്നൊക്കെ ഡോക്ടേഴ്സ് ഇപ്പോ സജസ്റ്റ് ചെയ്യും. അപ്പൊ അതൊക്കെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മളത് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്കൊന്ന് ലിമിറ്റ് ചെയ്ത് വെക്കാം. മുഴുവനായിട്ടൊക്കെ മാറലൊക്കെ എന്താ പറയാ, നമുക്ക് ഏജ് ഒക്കെ കൂടുന്നതോറും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. കുറെ കണ്ടി ആ കുറച്ച് റിലീഫ് കിട്ടാന്ന് മാത്രമേ ഉള്ളൂ. പ്യുവർ എന്താ പറയാ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്യുവർ ചെയ്യാനായിട്ട് ചിലപ്പോ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. അത് ഏജ് കൂടുന്തോറും ചില ആളുകളിലൊക്കെ ഇതൊക്കെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴെപ്പോഴും നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഫിസിയോതെറാപ്പി ഇസ് ഓൾസോ അണ്ടർ തെറാപ്യൂട്ടിക്, തെറാപ്യൂട്ടിക്കില് സപ്പോർട്ടീവില് തെറാപ്യൂട്ടിക് വിഭാഗത്തിലാണ് ഏത് വരെ ഫിസിയോതെറാപ്പി. കാരണം ഇറ്റ്സ് ഓൾസോ ഡയറക്ട്ലി റിലേറ്റഡ് ടു അവർ തെറാപ്യൂട്ടിക്, അല്ലെ? അത് നമ്മുടെ ചികിത്സയുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അതും ഇതിനകത്ത് വരാ ഡയറ്ററ്റിക്സ്. സോ വി ഹാവ് ടു ഫോളോ സം ഡയറ്റ്സ് വിച്ച് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഡോക്ടേഴ്സ്. ചിലപ്പോൾ നമ്മളോട് ഇന്ന സാധനം ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക തന്നെ വേണം. കുറെ മരുന്ന് വാങ്ങിച്ച് തിന്നു, കുറെ നടക്കാൻ പറഞ്ഞു, അതും കേട്ടു. പക്ഷേ നമ്മളത് എന്താ പറയാ, ഡയറ്റിൽ കുറച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറഞ്ഞത് പറ്റാൻ മാത്രം പറ്റണം, അത് മാത്രം പറയുന്നില്ല ഞങ്ങളോട്. അത് വിട്ടിട്ടുള്ള കളിയൊന്നുമില്ല. നമ്മൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കഴിക്കണമല്ലോ. പക്ഷെ ഇത്തരം ചില രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ അത് ഒരൊന്ന് മാറുന്നത് വരെ നമ്മളത് എന്ത് ചെയ്യണം, ഒന്ന് കൺട്രോൾ ചെയ്യണം. ചിലപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളതിനെ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും അത് നമ്മളുടെ ഈ എന്താ പറയാ ചികിത്സയുടെ ഒരു ഡയറക്റ്റ് ഭാഗം തന്നെയാണ്, ഒരു പാർട്ടാണ്, ചികിത്സയുടെ ഭാഗം തന്നെയാണ്. അല്ല നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഒരു ഭയങ്കര കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ഒരാളാണ്, ഭയങ്കര കൊളസ്ട്രോൾ ഹൈ ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഭയങ്കര ദുരിതമൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു, ഡോക്ടേഴ്സ് പരിശോധിച്ചു, കൊളസ്ട്രോൾ ലെവൽ ഭയങ്കര ഹൈ ആണ്, സോ എന്ത് ചെയ്യാം, കുറച്ച് കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കണം, കുറച്ചൊന്ന് നടക്ക്. ഓക്കെ നടക്കാം, നടന്നു, എന്താ പറയാ, മരുന്നൊക്കെ ഉണ്ട്, ഓക്കെ മരുന്ന് കഴിക്കാം, ഓക്കെ. പക്ഷെ യു ഹാവ് ടു അവോയ്ഡ് എന്താ പറയാ, മീറ്റ് ആയിട്ടുള്ള റെഡ് മീറ്റുകളൊക്കെ, അങ്ങനത്തെ മീറ്റൊക്കെ ഉള്ള ബീഫും മറ്റു സാധനങ്ങളൊക്കെ കുറെ ഒഴിവാക്കണം. കൊളസ്ട്രോൾ കൂടുതലാകുന്ന തരത്തിലുള്ള എണ്ണ അതിൽ ഉപയോഗിക്കുന്ന കുറച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യണം. എണ്ണ കൊണ്ട് അത് പറ്റില്ല, അത് സംഭവിക്കുന്നത്, അതും നടക്കുന്ന കാര്യമല്ല. ബാക്കിയൊക്കെ ഞാൻ ഫോളോ ചെയ്യാം, ഇത് പറ്റില്ല എന്ന് പറഞ്ഞാലോ അത് അപ്പൊ ചികിത്സ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആകില്ല, അല്ലെ? നമ്മുടെ രോഗം പൂർണ്ണമായിട്ട് മാറാനായിട്ട് പറ്റില്ല. സോ അതെന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഒരു ക്യൂറിങ്ങിന്റെ ഒരു പ്രൊസീജിയറിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇത് കംസ് അണ്ടർ തെറാപ്യൂട്ടിക് ഇൻ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ സപ്പോർട്ടീവിലെ തെറാപ്യൂട്ടിക് വരുന്നത് ഏതൊക്കെയാ? തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഏതൊക്കെയാണ്? ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ്. ഇത് ക്ലിയർ ആണോ ഇത്രയും വരെ? യെസ് യെസ് മിസ്. അപ്പൊ നമ്മള് സപ്പോർട്ടീവിനെ കുറിച്ചിട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതായത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡിപ്പാർട്ട്മെന്റ് വിച്ച് സപ്പോർട്ട്സ് ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ. ഹോസ്പിറ്റലിന്റെ മൊത്തം കാര്യങ്ങളെ എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരാം. അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ തെറാപ്യൂട്ടിക്, അത് ചികിത്സയുമായിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളായിരുന്നു നമ്മൾ പരിചയപ്പെടുന്നത്. ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ കംസ് ദ ജനറൽ ഡിപ്പാർട്ട്മെന്റ്, ദറ്റ് ഈസ് ആസ് എ ഹോൾ ഹോസ്പിറ്റലിന്റെ മൊത്തം. അത് ചികിത്സയ്ക്ക് നേരിട്ട് ബന്ധമില്ല, രോഗം മാറാൻ നേരിട്ട് ബന്ധമുള്ളത് ഒന്ന് മരുന്ന് വേണം, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഫിസിയോതെറാപ്പീസ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതും വേണം, ഡയറ്ററ്റിക്സ് ഡയറ്റ് ഫോളോ ചെയ്യണം. ഇത് രോഗത്തിന്റെ ക്യൂറിങ്ങിന് നേരിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ്.
ദെൻ എന്താ പറയാ, ഇനി പറയാൻ പോകുന്നത് ജനറൽ ആണ്. ജനറൽ ആയിട്ടുള്ളതില് ഡയറക്റ്റ് നമ്മുടെ രോഗം മാറുന്നതിനുമായിട്ട് ബന്ധമില്ല. എന്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് രോഗം മാറുന്നതായിട്ട് ബന്ധമില്ല? ഇതൊന്നും നമുക്ക് ഡയറക്റ്റ് രോഗം മാറുന്നതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധമില്ല. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിനകത്ത് വരാന്ന്. സി എസ് എസ് ഡി, ഹാവ് യു ഹേർഡ് അബൌട്ട് ഇറ്റ്? സി എസ് എസ് ഡി എന്താണെന്ന് അറിയാമോ? സി എസ് എസ് ഡി സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ എഴുതി തരാം കേട്ടോ. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് നോട്ട് ചെയ്യണം, ഏതാണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടിരുന്നാൽ മതി. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. വട്ട് ഇസ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? ആ പേരിൽ തന്നെ ഉണ്ട്, സ്റ്റെറൈൽ. സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയേഴ്സ് ആണ്. എന്തുട്ടാ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് അവിടെ? എന്താണ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്? The equipments which are used by the doctors in their surgery procedures. Alle adayidu nammal hospitals la pala tarathulla surgery lo pala procedures ok cheyarallo. Surgery nu parayumbo operations vairo avade evadeyo operation okke cheyumbo uyogikkunna kathrigal, cheriya scalpels, adayidu kunju knives like aayittulla cheriya sanavakke undu. ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ കയറിയേക്കുന്ന ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അറിയാം, ഒരു കുഞ്ഞു ട്രൈ പോലത്തെ ഒരു സാധനം കൊണ്ടുവരും. അത് കുറെ സാധനങ്ങളൊക്കെ കിളിക്കള കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കിളി പോകും അല്ലെ. ആ കിളിങ്ങോലോ, അത് കത്രികയാണോ, എന്താണോ ഒക്കെ എടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കയറിയവർക്ക് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഉണ്ടാകുമ്പോ നമുക്കത് മനസ്സിലാവും. ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ എക്യുപ്മെന്റുകളൊക്കെ ഉണ്ട്. അത് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ പേഷ്യന്റ്, ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ അനദർ പേഷ്യന്റ്. കാരണം ഇത് ഈ കീറി മുറിക്കാനൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ ലൈനിൽ അടുത്തൊരാളെ കൂടി ഓപ്പറേഷൻ ചെയ്യാനുണ്ട്. ഇതേ എക്യുപ്മെന്റ്സ് കനോട്ട് ബി യൂസ്ഡ്, അപ്പൊ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ് ബിഫോർ യൂസിംഗ് ടു അനദർ പേഷ്യന്റ്. മറ്റൊരു പേഷ്യന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്യണം. വൈ? എന്തുകൊണ്ട്? ബിക്കോസ് നൗഡേയ്സ് നമുക്ക് ഇന്ന് കാണാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ് നമുക്കൊക്കെ ഉണ്ട്. കാരണം അതിന്റെ ഏറ്റവും വലിയ കാരണം അവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് അവർ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ്. പലതരം രോഗങ്ങൾക്ക് അടിമയാണ് നമ്മളൊക്കെ. നമ്മളിപ്പോ ഇങ്ങനെ ഓടിയൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ടൊക്കെ നടക്കും. ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമ്മളെ ഡോക്ടറായി എന്ത് ചെയ്യും, കുറെ മരുന്നൊക്കെ വാരത്തിനും കുറെ വാരി അവിടെ എവിടെയൊക്കെ കരുത്തി വയ്ക്കും. എന്നിട്ട് ആ താൽക്കാലികമായിട്ടുള്ള റിലീഫ് കിട്ടും, നമ്മൾ സുഖമായിട്ട് വലിയ ആളായിട്ട് നടക്കും. പക്ഷെ മിക്കവാറും ഒത്തിരി ഒത്തിരി ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകള്, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ ഒരു ഒരു പരിധി വരെ നമ്മൾക്ക് ഇത്തരം പലതരത്തിലുള്ള രോഗങ്ങൾ, അതായത് ഭയങ്കര മാരകമായ രോഗങ്ങൾക്ക് എന്താ പറയാ കാരണമാകുന്നുണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇതൊക്കെ എപ്പിഡമിക് ആണ്. ഭയങ്കര പകർച്ചവ്യാധി രോഗങ്ങളും ഇന്ന് ഒത്തിരി പകരുന്നുണ്ട്. സോ ദാറ്റ് അങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ ഒരു പേഷ്യന്റിൽ നമുക്ക് ഉപയോഗിച്ച ഇത്തരം എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാതെ, അതിനെ എന്താ പറയാ സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, അതായത് അതിനെ വൃത്തിയാക്കാതെ അതെന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. സോ പേഷ്യൻസ് അപ്പൊ ഇതൊക്കെ കൊണ്ടുപോയി സ്റ്റെറിലൈസ് ചെയ്യാൻ കൊണ്ടുകൊടുക്കുക. ഇപ്പൊ അടുത്ത നെക്സ്റ്റ് ടൈമില് ഓപ്പറേഷന് വേണ്ടി വിധേയമാക്കുന്ന പേഷ്യൻസിന് വേണ്ടി എന്ത് ഉപയോഗിക്കും? അതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് അവരുടെ കയ്യിലുണ്ടാകും. ഒത്തിരി സെറ്റ്സ് അവര് വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലാണ്ട് ആകെ ഒരു സെറ്റ് മാത്രമല്ല എല്ലാം ഉണ്ടാകുക, ഒത്തിരി അതിനകത്ത് ഉണ്ടാകും. കാരണം ചിലപ്പോ ഡേയില് തന്നെ ഡിഫറെന്റ് സെറ്റിലേക്ക് വേണമെങ്കിൽ ഒക്കെ ചെയ്യാം. അതുപോലെ പല പ്രൊസീജിയേഴ്സ്, സ്റ്റിച്ചിങ്, പിന്നെ എന്താ പറയാ ഡ്രസ്സിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനും ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ ദീസ് ഓൾ തിങ്സ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ് ബിഫോർ യൂസിങ് ഫോർ അനദർ പേഴ്സൺ. ഇത് മറ്റൊരാൾക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ് നിർബന്ധമാണ്. അപ്പൊ എന്താണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റൽസിലെ എവിടെയൊക്കെയാണ് സർജറീസ് നടക്കുന്നത് അവിടുത്തെ എക്യുപ്മെന്റ്സ് കളക്ട് ചെയ്യാം. പിന്നെ ലാബിലും ചില ടെസ്റ്റിംഗിന് വേണ്ടിയിട്ടൊക്കെ ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവിടത്തെയും ലാബിലൊക്കെ ചെന്നിട്ട് അവിടത്തെയും എക്യുപ്മെന്റ്സുകളൊക്കെ കളക്ട് ചെയ്യാം. ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസ് ചെയ്യുന്നു. അത് എങ്ങനെയാണെന്നുള്ളത് ചില പുതിയ പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടൊക്കെ ഇന്ന് വിദേശ രാജ്യങ്ങളൊക്കെ ഒരു ഭയങ്കര പ്രൊസീജിയർ ആണ്. നമ്മളുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽസിൽ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വിഭാഗം എവിടെയാണെന്നൊക്കെ. ആ ഓട്ടോക്ലേവ് അതന്നെ. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഈ എന്താ പറയാ വലിയ ഒരു എന്താ പറയാ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. നമ്മള് ഈ സ്റ്റെറിലൈസ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്ത് അത് സോർട്ട് ചെയ്ത് ഓരോന്നോരോ പ്രത്യേകം പ്രത്യേകം ഡിഷസ് ഒക്കെ ആക്കി വെച്ചിട്ട് എന്താ പറയാ ട്രെയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു വലിയ സ്പേസ് ആണ്. ചില വിദേശ രാജ്യങ്ങൾക്ക് ഒരു
വലിയ ഹോസ്പിറ്റൽസിന്റെ അത്രയും തന്നെ എന്താ പറയാ സിമിലർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഒരു ഓപ്പണിങ്ങിലൂടെ എൻട്രി കൂടി അതിനെ കടത്തി ഇങ്ങനെ വെക്കും. ഇങ്ങനെ സോർട്ട് ചെയ്ത് ഓരോ ബാസ്കറ്റിലോ ഒരു ട്രെയിലോ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ അടുക്കി അടുക്കി അവർ വെച്ചു, എന്നിട്ട് അത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുമ്പോൾ അതിങ്ങനെ പോകും. അത് ഓരോ പടിപടിയായിട്ട് ഹോട്ടയർ ഓവൻ ആണ്, ഓവൻ പോലെ തന്നെയാണ്, ശരിയാണ്. അപ്പൊ ആ ഓവനിലൂടെ അത് പാസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ലാസ്റ്റ് അത് എക്സിറ്റ് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്, പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അതിലേക്ക് എത്തും. അവിടെ നിന്ന് നമുക്ക് അത് റിസീവ് ചെയ്യാം. നമ്മൾ കയറ്റി വെക്കുക, അതിന്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് പുറത്തേക്ക് കൂടി നമുക്ക് കിട്ടും. യു ഹാവ് എ ചാപ്റ്റർ, ഈ ഒരു സി എസ് എസ് ടി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് വേറെ പഠിക്കാണ്ട് അവിടെ ഒത്തിരി എക്സ്പ്ലനേഷൻസ് ഇതിനെ കുറിച്ച് കിട്ടും. അതിന്റെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ആ ചാപ്റ്ററിൽ പറയും. ഞാനിപ്പോ പറയുന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ല, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കാര്യം മനസ്സിലാക്കുക, സി എസ് എസ് ഡി ഇസ് ദി ഡിപ്പാർട്ട്മെന്റ് വിച്ച് സ്റ്റെറിലൈസസ് ഓൾ ദ എക്യുപ്മെന്റ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സർജറീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മനസ്സിലായോ? കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അത് ഓരോ പണ്ടൊക്കെ ഇല്ലേ, പണ്ടൊക്കെ പണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പണ്ട്, നമ്മളൊക്കെ കുഞ്ഞുകാരുന്നപ്പൊക്കെ, ഞാനൊക്കെ കുഞ്ഞുകാരുന്നപ്പൊക്കെ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോ ഈ അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ടേബിളിൽ ഇരിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് നമ്മുടെ തെർമോമീറ്റർ, പല്ലിളക്കുന്ന സാധനം. പണ്ടത്തെ കണ്ടിട്ടുണ്ടല്ലോ, പണ്ടത്തെ ഇപ്പത്തെ അല്ല, ഇപ്പൊ ഒത്തിരി വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ വെറുതെ കൈവലി വെച്ചാലും മനസ്സിലാകും. പിന്നെ എടുത്തിട്ട് ഒരു ഇപ്പൊ ഒരു പ്രത്യേക രീതിയിലുള്ളതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ ആംസിന്റെ അടിയിൽ വെച്ചിട്ടൊക്കെ നോക്കുന്നവരൊക്കെ ഉണ്ട്. പണ്ടങ്ങനെയായിരുന്നു, നാവിനടിയിൽ തന്നെയാ വെക്കുക, വേറെ എവിടെയും വെക്കില്ല. അപ്പൊ ഈ നാവിലടി വെക്കുന്ന സാധനം നമ്മുടെ ടെമ്പറേച്ചർ നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, ആ ഡോക്ടറിന്റെ ഡബിൾ തന്നെ ഒരു ലിക്വിഡ്, ഒരു ബോൾ, ഒരു ബൗളിനകത്ത്, ഒരു പാത്രത്തില് ഇപ്പോഴത്തെ ഒരു സാധനത്തില് എന്തുണ്ടാവും, ഒരു ലിക്വിഡ് മെർക്കുറിയും എന്താണ് സോറി മെർക്കുറി അല്ല, നമ്മുടെ എന്താ എന്തൊക്കെയാണ് സാധനം സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു വാട്ടർ, ഒരു മെഡിസിൻ ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഒരു കളർ, ലൈറ്റ് വൈറ്റ് കളർ ആയിരിക്കും, അതിനകത്ത് ഡിപ്പ് ചെയ്തിരുന്നു. എന്നിട്ട് ഇനി അടുത്ത പേഷ്യന്റ് വരുമ്പോ എന്ത് ചെയ്യും, അതെടുത്ത് കോട്ടൺ വെച്ചിട്ട് വൈപ്പ് ചെയ്തിട്ട് അടുത്ത ആൾക്ക് അങ്ങനെ വെച്ചു. അതാണ് അവരുടെ അന്നത്തെ ആ ഒരു തെർമോമീറ്ററൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു രീതി. അതുപോലെ തന്നെ എന്താ പറയാ ചെറിയ ചെറിയ ഇക്യുപ്മെന്റ്സുകളൊക്കെ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന രീതി. പക്ഷെ ഇന്ന് അത് ഭയങ്കര വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഓരോ ഹോസ്പിറ്റൽസിലുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. ഇന്ന് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ഭയങ്കര റഷ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒത്തിരി ഒത്തിരി എന്താ പറയാ ഒത്തിരി ബിസി ആയിട്ടുള്ള ഫീൽഡാണ്. എന്ന് വെച്ചാൽ ഒത്തിരി പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി എക്യുപ്മെന്റുകൾ അപ്പൊ വീണ്ടും വീണ്ടും എപ്പോഴെപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഒത്തിരി പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തപ്പോ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഹെൽത്ത് ഇഷ്യൂസും വർദ്ധിച്ചു വന്നു കഴിഞ്ഞപ്പോ ഈ ഒരു മേഖല എന്ന് പറയുന്നത് അത്രയും ബിസി ആയി മാറി. സോ ദാറ്റ് അവിടെ ഈ പറഞ്ഞ ഒന്നോ രണ്ടോ എടുത്ത് പെറുക്കി പെറുക്കി എടുത്ത് സ്റ്റെറിലൈസ് ചെയ്യാനൊക്കെയുള്ള നേരമൊന്നുമില്ല. അപ്പൊ ഒത്തിരി പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നിൽക്കേണ്ടത് കൊണ്ട് ഇതാണ് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല ഇന്ന് നിലവിലുണ്ട്. അപ്പൊ സി എസ് എസ് ഡി എന്ന് പറയുന്നത് ആ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹൗസ് കീപ്പിംഗ്. എന്താ ഹൗസ് കീപ്പിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഹൗസ് കീപ്പിംഗ് ഉണ്ട്, തൊട്ട് താഴെ കിച്ചന്റെ താഴെ ഒരു ലോണ്ട്രി കിടക്കുന്നുണ്ട്. ബോത്ത് ആർ സെയിം ആണോ? രണ്ട് സെയിം ആണോ? ലോണ്ട്രിയും അതുപോലെ അല്ല മാം? അല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കണേ, രണ്ടൊന്നെല്ലാം ഓർക്കുക. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻസിന്റെ റൂം അതുപോലെ തന്നെ അവിടെയുള്ള ചുറ്റുപാടുകളൊക്കെ ഓക്കെ ആണോ, അല്ലെ, എല്ലാം അതാതിന്റെ സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടോ, ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ടോ, പേഷ്യൻസ് ഉപയോഗിക്കുന്ന ബെഡ് ബെഡിന്റെ എന്താ ബെഡ് കവേഴ്സ്, പില്ലോ കവേഴ്സ് അതൊക്കെ നീറ്റായിട്ടൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ, അങ്ങനെ മൊത്തത്തില് എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലെ, വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ക്ലീൻ ആക്കി വെക്കുക, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്, അതിനെയാണ് നമ്മള് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ വീട്ടിലൊക്കെ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വീട്ടില് നമ്മളുടെ റൂംസും ഒക്കെ നല്ല കൃത്യ രീതിയിൽ അറേഞ്ച് ചെയ്ത് ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ, പെട്ടെന്ന് നോക്കട്ടത്തിൽ കാണുന്ന ഹാ എന്ന് പറയണം, അല്ലെ, എല്ലാവരും ഇപ്പോൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ചില നിങ്ങൾ വീട്ടിലേക്ക് കയറിക്കലും ചിലതൊക്കെ ഇങ്ങനെ തട്ടി മാറ്റിയിട്ടൊക്കെ കയറിക്കൊണ്ടി വരും, അതത്തേക്ക് കയറാൻ കാലുകൊക്കെ സ്ഥലം വേണ്ടേ, അങ്ങനെയൊക്കെ വലിച്ചു വാരിയൊക്കെ. കൊച്ചുകുട്ടികളൊക്കെ ഉള്ള ഓക്കെ ശരിയാണ്, അവറ്റകൾക്ക് നമ്മൾ എത്ര എടുത്ത് അടിക്കി പറഞ്ഞു വെച്ചാലും അവരും ഉണ്ടൊക്കെ വീണ്ടും തിരിച്ച് വിസ്തരിച്ചിട്ടാലേ അവർക്ക് ഉറക്കം വരുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും വെക്കുക എന്നുള്ളത്, ഹോസ്പിറ്റൽ ഇൻസൈഡ് ദ ഹോസ്പിറ്റൽസിലെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? കിച്ചൺ. ഇതൊക്കെ സപ്പോർട്ടാണ്, ഇതൊക്കെ നേരിട്ട് നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നതല്ല, ഇതൊക്കെ ആവശ്യമാണ്.
സപ്പോർട്ട് ചെയ്യുന്നതിന്, എന്തിനാ ഹോസ്പിറ്റൽസിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ് കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ ഓപ്പറേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഡേ ടു ഡേ അഫയേഴ്സ് കൃത്യമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ, ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ജനറൽ വിഭാഗത്തിലാണ് സി എസ് എസ് ഡി ഹൗസ് കീപ്പിംഗ് ഒക്കെ വരിക. ഇത് ചികിത്സയ്ക്ക് നേരിട്ട് ബന്ധമില്ല, അതുകൊണ്ടാണ് അതിനെ തെറാപ്പിക്കപ്പെടുത്താൻ്റെ ജനറൽ വിഭാഗം കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇത് എന്നാൽ ഇത് വേണം താനും, എന്നാൽ മാത്രമേ ഒരു ഹോസ്പിറ്റൽ വിൽ ലീഡ് ടു എ സക്സസ് അല്ലെ, അതിനെ അതിന്റെ നല്ല രീതിയിൽ വിജയത്തിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ കിച്ചൺ, കിച്ചൺ ഓർ കാൻറ്റീൻ എന്ന് പറയാം അല്ലെ, വിച്ച് സപ്ലൈസ് ഫുഡ് ടു ദ പേഷ്യൻസ് ഓർ ദ റിലേറ്റീവ്സ് വിസിറ്റേഴ്സ് കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ സ്റ്റാഫിനോ അല്ലെങ്കിൽ അവിടുത്തെ പേഷ്യൻസിനോ ഇൻ പേഷ്യൻസിനൊക്കെ കിടത്തി ചികിത്സിക്കുന്നവർക്കും പിന്നെ ഔട്ട് പേഷ്യൻസും അതെ. വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ പിടിക്കുമല്ലോ അവിടുന്ന് പോകാനായിട്ട്, അപ്പൊ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഒന്നും ചിലപ്പോൾ തിരിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ കാൻറ്റീൻ ഫുഡ് ഉണ്ട്. അപ്പൊ ആ കാൻറ്റീൻ ഈസ് ദ റെസ്പോൺസിബിൾ ഡിപ്പാർട്ട്മെന്റ്, അവരെ ആണ് അതിന് ശരിയായ നല്ല രീതിയിലുള്ള ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുക, ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ്. എന്തെങ്കിലും കൊടുത്താൽ പോരാ, ഡയറ്റ് പ്രകാരം ചില പേഷ്യൻസിന് ഹാവ് ടു ബി പ്രൊവൈഡഡ് മീൽസ് ഓർ ഫുഡ് അക്കോർഡിംഗ് ടു ദയർ ഡയറ്റ്. ചിലപ്പോ ഡയറ്റീഷ്യൻ പറഞ്ഞല്ലോ ഇന്ന ഫുഡേ കൊടുക്കാൻ പറ്റുള്ളൂ, അപ്പൊ അവർക്ക് അവിടെ അവരിത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ. ചിലപ്പോ വയ്യാത്ത തീരെ എന്താ പറയാ കുറെ പ്രായമൊക്കെ ചെന്നു തീരെ വയ്യാത്തവരൊക്കെ ആണെങ്കിൽ ലിക്വിഡ് ഫോമിൽ കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ പൊടിയരിക്കഞ്ഞൊക്കെ ഇല്ലേ അതൊക്കെ കൊടുക്കാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള ഫുഡുകൾ ഹൈജീനിക് ആയിട്ട്, കാരണം ഇവിടെ കിടക്കുന്ന പേഷ്യൻസ് ആണ്, രോഗികളാണ്. വെൻ വി ആർ പ്രൊവൈഡിങ് ഇൻഫെക്ഷ്യസ് ഫുഡ്, അതായത് എന്താ പറയാ ഇത്തരം എന്താ പറയാ ചീത്തയായ അല്ലെങ്കിൽ മോശം സിറ്റുവേഷൻസിൽ കിച്ചണൊക്കെ ഭയങ്കരമായിട്ട് വൃത്തിഹീനമായി കിടക്കുന്നു, അൺഹൈജീനിക് ആയിട്ട് കിടക്കുന്ന കിച്ചണിലൊക്കെ വെച്ച് ഉണ്ടാക്കി ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പൊ കൂടുതൽ ഇവര് ഇൻഫെക്ഷൻസ് ആകാനാണ് സാധ്യത, അവരുടെ രോഗം ഒന്നുകൂടി എന്താ പറയാ മൂർച്ഛിക്കും, അതായത് കൂടി ഇൻക്രീസ് ചെയ്യും, ഹെൽത്തി ഇഷ്യൂസ് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കിച്ചൺ ഓർ കാൻറ്റീൻ എന്ന് പറയുന്നത്. ആൻഡ് ഇനിയും ജനറലിൽ വരുന്നത് മറ്റൊന്നാണ് ലോണ്ടറി, ലോണ്ടറി സർവീസസ്. എന്താണ് ലോണ്ടറി? ഇപ്പൊ പുറത്തുള്ളതാണ് നമുക്കറിയാം അല്ലെ, അതായത് അവിടുത്തെ എന്താ പറയാ ലിനൻസ് എല്ലാം, ക്ലോത്ത്സ് ലിനൻസ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദി ഡോക്ടേഴ്സ് സ്റ്റാഫ് നേഴ്സസ് പേഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ചില ലിനനുണ്ട്, ലിനൻസ് ആണ് അവിടെ കൂടുതൽ ഉപയോഗിക്കുക. അപ്പൊ അത്തരം ലിനനൊക്കെ വാഷ് ചെയ്ത്, എന്താ പറയാ വാഷ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, വാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകി കൊണ്ട് കൊടുക്കുക, അത് മാത്രമല്ല ഇത് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വാഷ് ചെയ്യണമെന്നുള്ളതാണ്. പേഷ്യൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് വേറെ, ഇനി ഈ പേഷ്യൻസ് ഭയങ്കര എന്താ പറയാ കണ്ടാമിനേറ്റഡ് രോഗങ്ങളൊക്കെ ഉള്ളത്, പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ ഉള്ള പേഷ്യൻസ് ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിന്റെ അവരുടെ ആ ഡ്രസ്സിലൊക്കെ ചില പേഷ്യൻസിനും ചില പ്രൊസീജിയേഴ്സ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഉടുപ്പ് കൊടുക്കുന്നത് കേട്ടല്ലേ നമുക്ക്, പച്ച കളർ നീല കളർ ഒക്കെ കിട്ടിയിട്ടില്ലേ അല്ലെ, എന്തിനാ നമ്മള് കിട്ടിയിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ഡെലിവറിക്കൊക്കെ കൊണ്ടുപോകുമ്പോ കണ്ടിട്ടുണ്ടല്ലോ നമ്മളുടെ ഉടുപ്പ് മാറ്റിയിട്ട് അവര് അവരുടേതായ ഒരു സ്ഥാനം തരുമല്ലോ, അപ്പൊ അതൊക്കെ അത് ചിലപ്പോ എല്ലാവരും ഒരേ രീതിയിലുള്ള പേഷ്യൻസ് ആവർത്തിക്കില്ല, ചിലപ്പോൾ ചില രോഗങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം. അപ്പൊ അതിന്റെയൊക്കെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡിലൊക്കെ ഇതിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് എല്ലാത്തിന്റെയും കൂടെ കൂട്ടിക്കുഴക്കാൻ പറ്റില്ല, അതൊക്കെ മാറ്റണം ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ വേണ്ടി, അതിന്റെ അണു വിമുക്തമാക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് സെപ്പറേറ്റ്ലി ഷുഡ് ബി വാഷ്ഡ്. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം സോർട്ട് ചെയ്ത് പല പല രീതിയിൽ, ഇപ്പൊ ഡോക്ടേഴ്സ് പ്രൊസീജിയേഴ്സിനും സർജറിക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ എന്താ പറയാ സെപ്പറേറ്റ് ഹാൻഡിൽ ചെയ്യണം. കാരണം അതിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഏത് പേഷ്യന്റിനെയാണോ സർജറി ഒക്കെ ചെയ്ത് ആ ആളുടെ ശരീരത്തിലെ ബോഡി ഫ്ലൂയിഡോ അല്ലെങ്കിൽ ബ്ലഡോ ഒക്കെ ഈ സാധനത്തിൽ വേണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് അതിന്റെ ഒരു എന്താ പറയാ ഒരു കറക്റ്റ് ഉണ്ടാവുമല്ലോ. അതും മാത്രമല്ല ഇത് ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരുടെ അല്ലെങ്കിൽ അത് ലോണ്ടറിയിൽ കൊണ്ടുപോയി കഴുകുന്നവരുടെയും ഒക്കെ കയ്യിലൊക്കെ പെട്ടി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവർ രോഗികളായി മാറും. അപ്പൊ ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇങ്ങനെ സ്തംഭിച്ചു, കാരണം എന്താ ഇത് വാഷ് ചെയ്യേണ്ട ആൾക്കാർ കൂട്ടത്തോടെ വയ്യാണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് സ്തംഭനാവസ്ഥയിലാകും. അപ്പൊ ഡോക്ടേഴ്സ് വീണ്ടും അവർക്ക് ഓരോ പ്രൊസീജിയേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് അവർക്ക് അന്നേരം കിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഷുഡ് ബി ഹാൻഡിൽ ചെയ്ത് വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ് ഇതൊക്കെ. അപ്പൊ ഓൾ ദ ലിനൻസ് വിച്ച് ഈസ് കളക്ടഡ് ഫ്രം പേഷ്യൻസ് ആയിക്കോട്ടെ സ്റ്റാഫ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഏത് രീതിയിൽ നിന്നായാലും ഇറ്റ് ഷുഡ് ബി സോർട്ടഡ് ആൻഡ് ക്ലീൻഡ് വാഷ്ഡ് പ്രോപ്പർലി ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി റിട്ടേൺഡ് ടു ദ റെസ്പെക്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെയാണോ എടുത്തോണ്ട് പോയെ അവിടേക്കൊക്കെ തിരിച്ച് എത്തിക്കാൻ ഉള്ള ചുമതല കൂടിയുണ്ട്. ഓക്കെ, എടുത്തോണ്ട് പോയി വാഷ് ചെയ്ത് വെച്ചാൽ പോലെ അതൊക്കെ സോർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. റെസ്പെക്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ വരുമ്പോൾ അവർക്ക് അത് തിരിച്ചേൽപ്പിക്കാം, അപ്പോഴാണ് റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആകുന്നുള്ളൂ.
ഓക്കെ, അപ്പൊ അത് തിരിച്ചു കൊടുക്കുക. ഇനി ഇഫ് എനിത്തിങ് ഈസ് ടോൾ, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കീറി പറഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം പറ്റുമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എന്താ പറയാ മെൻഡ്, അതായത് തുന്നിയൊക്കെ കൊടുക്കുക. അതല്ല ഒട്ടും പറ്റില്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി റീപ്ലേസ്, അത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം കൊടുക്കുക. അങ്ങനെയൊക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റ്സ് ഒക്കെ ഒക്കെ ആയിട്ട് വെച്ചിരുന്നായിരിക്കും. സോ അതിനെയാണ് നമ്മൾ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക. വാഷിംഗ്, ക്ലീനിങ്, അയണിങ്, മെൻഡിങ് ആൻഡ് എന്താ പറയാ ആഫ്റ്റർ ദാറ്റ് ഓൾ ദാറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇറ്റ് ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ടു ദ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. എവിടെ ഒക്കെയാണോ അവിടെ നിന്നൊക്കെയാണ് എടുത്ത് അതൊക്കെ തിരിച്ച് അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ സെക്യൂരിറ്റി ആണ്. സെക്യൂരിറ്റി ഇരിക്കുക ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ജനറൽ വിഭാഗങ്ങൾ തന്നെയാണ് ഹോസ്പിറ്റലിന്റെ സേഫ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതായത് നമ്മളുടെ ഹോസ്പിറ്റലിന്റെ മെയിൻ ഗേറ്റിലൊക്കെ സെക്യൂരിറ്റി ഉണ്ടാകും. ഈച്ച് ആൻഡ് എവറി ഫ്ലോർ ഹാസ് ഇറ്റ്സ് സെക്യൂരിറ്റീസ്. ഹലോ, ആർക്കും ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവും, ക്ലിയർ ആണ് മാഡം. പിന്നെ ആരാ ക്ലിയർ ആവുന്നില്ലെന്ന്? ഓക്കെ ഓക്കെ, യെസ്, ചിലപ്പോ അവരുടെ നെറ്റ് ഇഷ്യൂ ആയിരിക്കാം. അപ്പൊ എന്താ പറയാ, സെക്യൂരിറ്റി, ഈച്ച് ആൻഡ് എവറി ഫ്ലോർ ഹാസ് ഇറ്റ്സ് ഓൺ സെക്യൂരിറ്റി. ഏത് ഓരോ ഫ്ലോറിലും സെക്യൂരിറ്റീസിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അത് ഫോർ ദ സെക്യൂർ ഓഫ് ദ ഹോസ്പിറ്റലിന്റെ വർക്കിംഗ് ഒക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ ഓരോ ഫ്ലോറിലൊക്കെ ചിലപ്പോ മൾട്ടി ഫ്ലോർ ഫ്ലോറിഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ ഒത്തിരി സ്റ്റോറേജ് ഉള്ള, സോറി, ഒത്തിരി നിലകളുള്ള ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഓരോ ഫ്ലോറിലും ഇതൊക്കെ നോക്കാനും അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂണിഫോം ഒക്കെ തെറ്റി സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അത് അവരുടെ ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമാണ്. പല രീതിയിലുള്ള പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയുള്ള സെക്യൂരിറ്റീസ്. അപ്പൊ അവർ അതും ഇതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അത് ചിലപ്പോൾ വർക്കിംഗ് ഷിഫ്റ്റിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ രാവിലെ കുറച്ച് പേര് വരുന്നു എല്ലാ ഫ്ലോസിലും, അല്ലെങ്കിൽ താഴത്തെ മെയിൻ ഡോറിലൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വേറെ ആളുകളായിരിക്കും നൈറ്റ് ഷിഫ്റ്റിൽ വരിക. അപ്പൊ അതിന്റെ ഒരു ഗ്രൂപ്പ്, അതാണ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് മെയിൻ്റെനൻസ്. എന്താണ് മെയിൻ്റെനൻസ്? മെയിൻ്റെനൻസ് ഓഫ് എവറിഥിങ്. അതായത് ഹോസ്പിറ്റലില് ഒത്തിരി ഒത്തിരി പറയാം എല്ലാ തരത്തിലുള്ള ഇൻപേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള റൂംസ് ഒക്കെ ഉണ്ട്. ഈ റൂംസിലൊക്കെ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മുടെ വാഷ്റൂമില് ഉപയോഗിക്കുന്ന ഫ്ലഷ്, അതുപോലെ ടോയ്ലറ്റ് പൈപ്പ്, പിന്നെ വാഷ് ബേസിൻസിലെ വെള്ളം പൈപ്പ് വരുന്നത്, വെള്ളം വരുന്നത്, അതൊക്കെ ഇതൊക്കെ എന്താ പറയാ ഇടയ്ക്കിടയ്ക്കൊക്കെ പേഷ്യൻസിന് റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഇറ്റ് ഷുഡ് ബി ചെക്ക് വെദർ ഇറ്റ് ഈസ് പ്രോപ്പർലി വർക്കിംഗ്. ഇതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അതൊക്കെ ഓക്കെ ആണോ, എ സി ഉണ്ട് പക്ഷെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലോ? ഇൻപേഷ്യന്റിന് ഞങ്ങൾക്ക് എക്സ്റ്റിയുള്ള റൂം വേണം. ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എ സി ഉണ്ട് പക്ഷെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അപ്പൊ ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷൻ ആക്കി എപ്പോഴും വെക്കണം. ദാറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. അവിടെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, ഇത്തരം എല്ലാ ഇലക്ട്രിക്കൽ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും ക്ലിയർ ചെയ്ത് വെക്കണം. അപ്പൊ അതൊക്കെ മെയിൻ്റെനൻസ് വിഭാഗമാണ്. അപ്പൊ മെയിൻ്റെനൻസ് ചെയ്യേണ്ടവരുടെ ഒക്കെ ഒരു ഡാറ്റ, മീൻസ് അവരുടെ മൊബൈൽ നമ്പർ ഒക്കെ നമ്മൾ അവര് ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിരിക്കണം. കാരണം ഇതിവിടെ എപ്പോഴെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുണ്ടോ എന്ന് നോക്കി ഇവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ, അവർക്ക് വേറെയും ജോലി പുറത്തൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ വേണമെങ്കിൽ അങ്ങനെ പോകാം. അതല്ല, ചില ഹോസ്പിറ്റൽസ് ഉണ്ട്, വലിയ ഹോസ്പിറ്റൽസൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു വിഭാഗം അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺസ് ഇത്തരം റൂംസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദേ ക്യാൻ ബി അവൈലബിൾ ആക്കി ചെയ്യാം. അവരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആക്കാം, ആ ഒരു ഡിലെ വരുത്താതെ അത്തരം സർവീസ് പെട്ടെന്ന് ചെയ്തു കൊടുക്കാം. അതിനാണ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഹോസ്പിറ്റൽ വർക്കിങ്ങിന് സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് ഈ പറയുന്ന മെയിൻ്റെനൻസുകാരൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിനാണ് പെട്ടെന്ന് അല്ലെങ്കിൽ ഇവരെയൊക്കെ വിളിച്ചു വരുത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ രണ്ടു ദിവസം എടുക്കും. അപ്പോഴേക്കും ഭയങ്കര എന്താ പറയാ കംപ്ലൈന്റുകളാണ് പേഷ്യൻസ്, അവര് കംപ്ലൈന്റ് ചെയ്യും അല്ലെ. അത് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഒരു ബ്ലാക്ക് മാർക്കായിട്ട്, നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാവില്ല. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചാൽ നമുക്കുണ്ട്. നെക്സ്റ്റ് കംസ് സി എസ് എസ്, സോറി, നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ ജനറലിൽ വരുന്ന ലാസ്റ്റ് പ്ലേസ് ദ മോർച്ചറി. മോർച്ചറി ഈസ് ദ പ്ലേസ് വേർ ബോഡീസ്, ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ഫോർ എ പർട്ടിക്കുലർ ടൈം, ടെമ്പററി അല്ലെ, ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ടും ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ മോർച്ചറി എന്ന് വിളിക്കാം. ഈ മോർച്ചറിയിൽ താൽക്കാലികമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫോർ എന്തൊക്കെ പർപ്പസിനായിരിക്കാം? ഫോർ ഐഡന്റിഫിക്കേഷൻ പർപ്പസ്.
ചിലപ്പോഴൊക്കെ ചില ആൾക്കാരൊക്കെ എവിടെയെങ്കിലൊക്കെ നമ്മളൊക്കെ എവിടെയെങ്കിലൊക്കെ പോകുന്നവരാണല്ലോ. എവിടെയെങ്കിലും പെട്ടെന്ന് നമുക്ക് വന്നിട്ട് വന്നു നമ്മളവിടെ വീണ് മരിച്ചു. ഇപ്പൊ നമ്മൾ ആരാണെന്ന് നമ്മുടെ നാട്ടിൽ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കല്ലേ അറിയുള്ളൂ. ആ ഇതിന്നാളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കിടന്ന് നോക്കിയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആരെങ്കിലും അറിഞ്ഞു കേട്ടൊക്കെ വരണം. അപ്പോ ഇങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പബ്ലിഷ്ഡ് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ, അതായത് ന്യൂസ് പേപ്പേഴ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയാസിലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇതുണ്ടല്ലോ വാട്സ്ആപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ എല്ലാവരും അങ്ങോട്ട് കൊടുത്ത് ഫോർവേഡ് ചെയ്ത് എവിടെയെങ്കിലും എത്തും. അപ്പൊ അങ്ങനെയുള്ള ആരുകളെങ്കിലും ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് കുറച്ച് സമയം എടുക്കുമല്ലോ. It takes time so that the body avada thana ingane rooti kadakkan pattyo illa. It should be moved to the nearest hospital and it should be kept in mortuary. Ingane ulla bodies avada thottu eduthalla ivide vechittana angane oru aale kittiyathu adu pettanu thana adutulla hospitals ile mortuary ile adu temporary sooshikkum. Appo identification purpose vendi pinne endha paraya investigation purpose vendi ചില ഇതൊക്കെ സംശയാസ്പദമായിട്ടൊക്കെ എന്തെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടും അങ്ങനെ ടെമ്പററി ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കും. പിന്നെന്താ ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് ഫോറൻസിക്കുകാർക്ക് ചില കാര്യങ്ങൾക്കൊക്കെ കണ്ടെത്തലുകൾ നടത്താൻ വേണ്ടിയിട്ടും ഉപയോഗിക്കും. പിന്നെ മെഡിക്കൽ കോളേജസിലൊക്കെ സ്റ്റുഡൻസിന് എന്താ പറയാ നോക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ അതൊക്കെ അവരുടെ എന്താ പറയാ സാങ്ഷൻ വേണം. ആരുടെ നമ്മളുടെ ഇതിന്റെ റൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുള്ള അവകാശങ്ങൾ ഉണ്ടല്ലോ അവരുടെയൊക്കെ അനുവാദം ഉണ്ടെങ്കിൽ. അപ്പൊ ഐഡന്റിഫിക്കേഷൻ പർപ്പസ്, ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ് ആയിട്ട് ഫോറൻസിക് പർപ്പസ്, അതാണ് മെയിൻ ആയിട്ട് ഡെഡ് ബോഡീസ് മോർച്ചറിയിൽ കീപ്പ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ജനറൽ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ സപ്പോർട്ടീവ്. സപ്പോർട്ടീവിൽ വരുന്ന ജനറൽ വിഭാഗത്തിലാണ് സി എസ് എസ് ഡി, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ട്രി, സെക്യൂരിറ്റി, മെയിന്റനൻസ് ആൻഡ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് മാം. യെസ് മാം. യെസ് മാം. യെസ് മാം. ഹാപ്പി. യെസ് മാം. ഹാപ്പി മാം. Happy man. Happy man. Okay. Yes. So, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒന്ന് രണ്ടും ഒന്ന് വേഗം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഒ പി ഡി അറിയില്ലാത്തവര് എഴുതി വെച്ചാ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നോട്ട് ഒന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ നോട്ടില് ഒന്ന് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് ഹെഡിങ് കൊടുക്കാം. ചാപ്റ്ററിന്റെ പേര് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. അതിന്റെ താഴെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ താഴെ ഫസ്റ്റ് വൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഇടാം, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അതിൽ ഏന്ന് നമ്പർ ഇട്ടിട്ട് എഴുതാം ഒ പി ഡി. ഒ പി ഡി എന്ന് എഴുതി കുട്ടെ ഹൈഫൺ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതി വയ്ക്കാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ബീന്ന് നമ്പർ ഇടാം, ഐ പി ഡി എന്ന് എഴുതാം, ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതാം. ഐ പി ഡി, ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഷാമി, ഇറ്റ്സ് ഓക്കെ. ഓക്കെ മിസ്. യെസ് മിസ്. ഓ പി ഡിയുടെ ഒന്ന് പറയോ, ഞാൻ ക്ലിയർ ആയില്ല. ഓ പി ഡി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓ പി ഡി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. IPD, inpatient department. Next heading is random number ഇട്ടിട്ട് supportive department എന്ന് എഴുതുക. Supportive. Supportive department. സപ്പോർട്ടീവില്
സി എസ് എസ് ഡി എഴുതാട്ടാ. സി എസ് എസ് ഡിയുടെ ഫുൾ ഫോം ഒന്ന് എഴുതി വെക്കാം. സി എസ് എസ് ഡി അബ്രീവിയേറ്റഡ് ഫോം ആണ്, അതിന്റെ ഫുൾ ഫോം സെൻട്രൽ സിഇ എൻ ടി ആർ എ എൻ സെൻട്രൽ സ്റ്റെറൈൽ എസ് ടിഇ ആർ ഐ എൽ ഇ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നമ്മളിവിടെ എഴുതി തരുന്ന നോട്ട് ഇതിനകത്തുള്ളതല്ല, എക്സ്റ്റെൻഡഡ് ആയിട്ട് ചെറിയ ചെറിയ ചില ഇതുപോലെയുള്ള ഇപ്പൊ സി എസ് എസ് ഡിയുടെ ഒരു എക്സ്പാൻഡഡ് ഫോം ഈ ഒരു പേജിലില്ല. ഈ ഒരു പേജിലെന്നല്ല, നമ്മുടെ ഇതിനകത്തില്ല. നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ അറിയാനുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയണല്ലോ. എല്ലാവർക്കും അറിയില്ല സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് അറിയില്ല, എക്സ്പാൻഡഡ് ഫോം എന്ന് അറിയില്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ നോട്ട്സ് നമ്മൾ ഇവിടെ നിന്ന് തരുന്നുള്ളൂ. എക്സ്ട്രാ നോട്ട് വേറെ തന്നില്ലേ, പ്രിന്റ് ഔട്ട് തന്നെയാണ് നിങ്ങളുടെ നോട്ട്. നിങ്ങൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നെ നമുക്ക് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ നോട്ട്സ്? നിങ്ങൾക്ക് കിട്ടിയോ? ശരി, നമ്മൾ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ നോട്ട്സ് നമ്മൾ ഇവിടെ ക്ലാസ്സിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. അത് എന്തായാലും എഴുതിയിരിക്കണം. എക്സ്ട്രാ നോട്ട്സ് തരുന്നത് നമുക്ക് അത് എന്താ പറയാ, നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോ അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡഡ് നോട്ട് ആയിട്ട് തരുന്നത്. അത് ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുള്ളൂ. അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഗൂഗിൾ ക്ലാസ് റൂം വഴി ഒന്നും കിട്ടില്ല. ടീച്ചേഴ്സ് ക്ലാസ്സിൽ അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ടെക്നിക്സ് ഒക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ, ഈ ചെറിയ ചെറിയ ടേംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോ അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസ് ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറയുമ്പോ തന്നെ നിങ്ങൾ ആ നോട്ടിലേക്ക് വെക്കാം. അതിനാണ് നോട്ട് കീപ്പ് ചെയ്യാൻ പറഞ്ഞത്. അല്ലാണ്ട് ഈ നോട്ടൊന്നും ഇനി നമ്മൾ പറഞ്ഞു തരില്ല. ഇത് ഓൾറെഡി നിങ്ങൾ കയ്യിലെ ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? ഇല്ല, കട്ടായി കട്ടായി പോവാ. ആ അത് നമ്മളുടെ നെറ്റിന്റെ കുഴപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വെക്കണം. അല്ലാതെ നോട്ട് ഈ നോട്ട് പോലും ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല എഴുതാനായിട്ട്. എക്സ്ട്രാ തരുന്ന നോട്ടാണ്, അതൊന്നും എഴുതി വെക്കണം കേട്ടാ. പറക്കരുത്. അപ്പൊ സി എസ് എഫ് എഴുതിയോ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എഴുതിയോ? ഓക്കെ. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പൊ അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ. Thank you. Thank you, ma'am. Okay, thank you, ma'am. Thank you, ma'am. Thank you, ma'am. Okay, okay, thank you. Thank you, ma'am. Okay, thank you, bye. Thank you.